Welcome back. About JEE Advanced 2020 chemistry paper 1 question paper ayirunnu discuss cheyidondirunnathu. Appo indre oru adutha oru question like pogam. Question number 16 aanu. Alle question number 16. Appo question nokka namukku. Aluminium react with sulfuric acid to form aluminium sulfate and hydrogen. ഓക്കെ, റിയാക്ഷൻ തന്നിരിക്കുന്നു. നമുക്ക് നോക്കാം എന്തായിരുന്നു റിയാക്ഷൻ. എന്താ കൊടുത്തേക്കുന്നത്? അലൂമിനിയം റിയാക്ട് വിത്ത് അല്ലേ, ടു എ എൽ പ്ലസ് ത്രീ എച്ച് ടു എസ് ഒ ഫോർ. എന്തൊക്കെയാ തന്നെ പറഞ്ഞു? അലൂമിനിയം സൾഫേറ്റ് ആൻഡ് ഹൈഡ്രോജൻ അല്ലേ, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അപ്പോ നമ്മളവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതി. എന്താണ് അലൂമിനിയം റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം അലൂമിനിയം സൾഫേറ്റ് ഹൈഡ്രോജൻ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ലിറ്റർ? വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആരുടെയാണ്? ഹൈഡ്രജൻ ഗ്യാസിന്റെ വോളിയം അല്ലെ. അവിടെ ഫോം ചെയ്ത ഹൈഡ്രജൻ ഗ്യാസിന്റെ വോളിയം ആണ് 300 കെൽവിൻ ആൻഡ് 180 പ്രഷർ. ബാക്കിയുള്ള ഡേറ്റാസ് തന്നിട്ടുണ്ട്. വെൻ 5.4 ഗ്രാം ഓഫ് അലൂമിനിയം ആൻഡ് 50 ml ഓഫ് 5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആർ കമ്പൈൻഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം, അലൂമിനിയത്തിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്, ആർ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ആണല്ലോ, 2 AL + 3 H2SO4 + 3 H2 എന്ന് പറയുന്ന റിയാക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഡേറ്റാസ് ആണ് തന്നേക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്ലേ നോക്കിയേ, അവിടെ കൊടുത്തിരിക്കുന്നു എന്താണ്, 5.4 ഗ്രാം ഓഫ് അലൂമിനം. അപ്പൊ നമുക്ക് അലൂമിനിയത്തിന്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5.4 × 27 ആയിരിക്കും. ഇറ്റ്സ് അറൌണ്ട് 0.2. അപ്പൊ മോൾസ് ഓഫ് അലൂമിനിയം കിട്ടി എത്രയാണ്? 0.2 എന്ന് കിട്ടി. ഇനി അവിടെ തന്നേക്കുന്നു എന്ത് തന്നേക്കുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് തന്നേക്കുന്നത്? 50 ml ഓഫ് 5 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്ന് തന്നേക്കുന്നത് അല്ലെ. അപ്പോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? 5 × അല്ലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് എന്താ തന്നേക്കുന്നത്? 50 ml ഓഫ് 5 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്നല്ലേ തന്നേക്കുന്നത്. അപ്പൊ എന്തെഴുതാം? 5 × 50 / 1000 നമുക്ക് വരും 0.25. അപ്പോ സൾഫ്യൂരിക് ആസിഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.25 ആണ്. അപ്പൊ ഇവിടെ ഈ റിയാക്ഷനകത്ത് നമുക്ക് തന്നേക്കുന്ന നമുക്ക് കിട്ടിയ ജനറൽ ഇക്വേഷൻ എന്താണെന്ന്? 2 AL + 3 H2SO4 AL2SO4 + 3 H2. 3 മോള് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു. ബട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോ നമുക്ക് ആക്ച്വലി ഈ ഗിവൺ റിയാക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ആരേ ഉള്ളൂ? 0.2 മോളും അതുപോലെ തന്നെ 0.25 മോൾ H2SO4 ആണ് അല്ലെ. ഇവിടെ നമുക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും, ഹിയർ സൾഫ്യൂരിക് ആസിഡ് ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അലൂമിനിയത്തിന്റെ ബേസിസിൽ പറ്റത്തില്ലല്ലോ. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ബേസിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് നോക്കിയേ, അലൂമിനിയ ലിമിറ്റിംഗ് റിയേജന്റ് ഇവിടെ ആരാണ് തന്നേക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ 0.25 മോൾ അലൂമിനിയം, 0.2 മോൾ അലൂമിനിയം ഉണ്ട്, 2.5 മോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് എന്താണെന്ന് തന്നേക്കുന്നു? ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പോ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റുമല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. നമുക്കറിയാം 3 മോൾ സൾഫ്യൂരിക് ആസിഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? 3 മോൾ ഹൈഡ്രോജൻ അല്ലെ. 3 മോൾ റിയാക്ട് ചെയ്തപ്പോ എന്ത് കിട്ടി നമുക്ക്? 3 മോൾ സൾഫ്യൂരിക് ആസിഡ് 3 മോൾ ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയേ ഉള്ളൂ? 0.25 മോൾ അല്ലേ ഉള്ളൂ. 0.25 മോൾ എത്ര ഉണ്ടാവും? 0.25 മോൾ H2
അല്ലെ? 0.25 മോൾ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഹൈഡ്രജൻ എത്രയുണ്ടാവും? 0.25 മോൾ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ 0.25 മോൾ അല്ലേ റിയാക്ട് ചെയ്തത്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി ഈ റിയാക്ഷനകത്ത് നമുക്ക് കിട്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ത് കിട്ടി? 0.25 എന്ന് കിട്ടി. അല്ലെ, എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ? എന്താണ് വോളിയം ഓഫ് ഹൈഡ്രജൻ ആണ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് കിട്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? PV=nRT. സിമ്പിൾ ആയിട്ട് PV=nRT. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വോളിയം. എന്ത് കിട്ടും? nRT/P. ഡീറ്റെയിൽസ് എല്ലാം ഇല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 0.25 × R വാല്യൂ, അവിടെ കൊടുത്തിട്ടുണ്ട് 0.082 × ടെമ്പറേച്ചർ തന്നിരിക്കുന്നു. എത്രയാണ്? 300 കെൽവിൻ × 300/ പ്രഷർ, 180 പ്രഷർ. സോ 0.25 × 0.082 × 300, അതല്ലേ ആൻസർ വരുന്നത്? അപ്പോ നമുക്ക് ആൻസർ വരും 6.15 L എന്ന് വരും. ഓളി എത്ര വന്നു? 6.15. സോ ഹിയർ ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്, വോളിയം ഈക്വൽസ് 6.15 L. വോളിയം ഓഫ് ഹൈഡ്രജൻ അല്ലെ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനകത്ത് ലിമിറ്റിംഗ് റിയാജന്റ് ഐഡന്റിഫൈ ചെയ്തതിന് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം PV=nRT ഉപയോഗിച്ച് എന്ത് കണ്ടെത്തി? വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, താങ്ക് യു.